ഓസ്ട്രേലിയൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പോവാനായിട്ട് റെഡി ആയി നിൽക്കാണ്. മമ്മിയും കൊച്ചൊക്കെ താഴെ റെഡിയാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ബേബിക്ക് ഇന്ന് 6 മന്ത്സ് തികയാണ്. അപ്പൊ അവളൊരു ഹാഫ് വേ ടു 1 ആണ്. അപ്പൊ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വേടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളൊരു കേക്കൊക്കെ മേടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഹാഫ് കേക്ക്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇതുവരെ ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഗ്രോസറി വാങ്ങിക്കുന്നതും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റാൻഹോപ്പ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അതൊരു അടിപൊളി ഷോപ്പിംഗ് സെൻ്ററാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണിത്. ഇത് ഓൾറെഡി എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സബർബാണ്. അപ്പോൾ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് കടന്നപ്പോഴാണ് ഭയങ്കര കലപ്പിലെ സൗണ്ട് കിട്ടുക. അപ്പോൾ നോക്കിയപ്പോഴാണ് അവിടുത്തെ മരങ്ങളിൽ നിറച്ച് തത്തകളാണ്. റെഡും ഗ്രീൻ ബ്ലൂ ഒക്കെ കളേഴ്സ് മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ. ലോ റെക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു തത്ത. അപ്പോൾ നിറച്ചതായിരുന്നു. നമ്മളവിടുന്ന് പിന്നെ നേരെ ചീസ് കേക്ക് ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ ഇവിടെ ചീസ് കേക്ക് മാത്രമല്ല കേട്ടോ, സ്പഞ്ച് കേക്കും കിട്ടും. നമ്മളെപ്പോഴും കേക്ക് വാങ്ങിക്കുന്ന ഷോപ്പ് ഇതാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ട ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നത് ബീസ്റ്റിംഗ് ടോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കേക്കാണ്. അപ്പോൾ ഇത്തവണയും അത് തന്നെയാണ് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വാങ്ങിച്ചു. പിന്നെ അതിനകത്ത് നമ്മൾ ഹാഫ് വേ ടു 1 കാത്തി എന്നൊക്കെ എഴുതിയിട്ടാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് കോൾസിലേക്കാണ്. അതൊരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു കടയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ആണ് അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം കുറേ ഫ്രണ്ട്സ് എൻ്റെ ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ പുറത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ്, ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കോസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കത് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കുന്നതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എന്നൊക്കെ. പിന്നെ ഒരു കാര്യം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ വന്നിട്ട് അയ്യോ ഇന്നൊരു സാധനം തിന്നാനായിട്ട് കൊതിയായിട്ട് പാടില്ല, നാട്ടിൽ പോയിട്ട് വേണം അത് കഴിക്കാൻ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇതുവരെ പേഴ്സണലി തോന്നിയിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഇയേഴ്സായി ഞങ്ങളിവിടെ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെപ്പോഴും നാട്ടിലെ നൊസ്റ്റാൾജിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ചക്ക മാങ്ങ എന്നൊക്കെ പറയില്ലേ, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പം നമ്മൾ നോർമലി സാധനങ്ങൾ മേടിക്കാൻ വരുന്നത് ഈ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കടയല്ല, ഇതൊരു ഇംഗ്ലീഷ് ഇവിടുത്തെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഒരുവിധം എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും. പിന്നെ പാല്, തൈര്, ചീസ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മുട്ട, ബ്രെഡ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, പിന്നെ മീറ്റ്, ഫിഷ് എല്ലാം ഇവിടെ കിട്ടും. പക്ഷെ നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വീട്ടിപ്പോവും. വേറെ കടകളിലൊന്നും നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷെ നമ്മളിവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഞങ്ങൾ ഈ പാല്, പിന്നെ നോൺ വെജ് ഐറ്റംസ്, മുട്ടയൊക്കെ മേടിക്കുന്നത് കോസ്കോ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്നാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് നമ്മൾ കുമ്പളങ്ങ, അതേപോലെ പടവലങ്ങ, വെണ്ടക്കായ, കോവക്കായ, അങ്ങനത്തെ സാധനങ്ങൾ, ചേമ്പ്, അങ്ങനത്തെ ഒക്കെ കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ടാണ് മേടിക്കുക. അതല്ലാതെയുള്ള ബാക്കി പച്ചക്കറികൾ, നമ്മുടെ തക്കാളി, പൊട്ടാറ്റോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഐറ്റംസൊക്കെ ഇല്ലേ, ലെമൺ, പിന്നെ പലതരം ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സൊക്കെ എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ സീസണൽ ഫ്രൂട്ട്സും ഇവിടെ വരും, മാങ്ങയൊക്കെ വരാറുണ്ട്. പിന്നെ അങ്ങനത്തെയൊക്കെ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ടാണ് മേടിക്കാറ്. വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മീനിനൊരു ഏരിയ ഉണ്ട്. പക്ഷേ അതൊരു 6 മണിയൊക്കെയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ഫ്രോസൺ മീനാണ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഈ ചെമ്മീൻ, ലോബ്സ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, സാമണൊക്കെ. പിന്നെ മീറ്റിൻ്റെ സെക്ഷനാണ്. അവിടെ നമുക്ക് കോഴി, പോത്ത്, പോർക്ക്, ആടുണ്ടാവും. പിന്നെ എന്താണ്, കാങ്കരൂസിൻ്റെ, റാബിറ്റിൻ്റെ ഒക്കെ ഇറച്ചി കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവുക. ഞങ്ങൾ കുറേ നാളായിട്ട് ബുച്ചർ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ബീഫ് മേടിക്കുന്നത്. പോർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. കോഴിയും ഇവിടെ നിന്ന് വാങ്ങിക്കൽ ഇപ്പോൾ നിർത്തി, കോസ്കോ തന്നെയാണ് വാങ്ങിക്കൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറച്ചി മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് പല പോർഷനിലുള്ള എന്താ പറയുക, പല ഭാഗത്തുനിന്നുള്ള ഇറച്ചികളുണ്ടല്ലോ. അതിന് ഷോൾഡർ, തൈസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എടുക്കാം. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ളത്, കറി വെക്കാനുള്ളത്, മീറ്റ് ബോൾ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് മീറ്റൊക്കെ മേടിക്കാൻ പറ്റും.
പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളൊരു എന്താ പറയുക ഇന്ത്യൻ സ്പൈസസിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ സാധനങ്ങളുടെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പരിപ്പ്, പയർ, കടല, പിന്നെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ബിസ്ക്കറ്റ്സ്, സ്പൈസസ്, അങ്ങനത്തെയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഇന്ത്യൻസ് ഒരുപാടുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഇന്ത്യൻസിന് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരൈറ്റത്തിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ തൈരാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ തന്നെ തൈര് പല കമ്പനിയുടെ ഉണ്ട്, ഫ്ലേവേർഡ് തൈരുകളുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റൻഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് ചെന്ന് ഒരു സാധനം എടുത്തു വരണേലും അത് ഇവരുടെ ഒരു ടെക്നിക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു രൂപയ്ക്ക് മേടിക്കാൻ പോകുന്ന ആളെ കൊണ്ട് 10 രൂപ കൊണ്ട് മേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ തപ്പി നടന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഹോപ്പ് ഗാർഡൻസിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ നമ്മളുള്ളത് റൗസിൽ ടൗൺ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. കുറേ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നേക്കാണ് നമ്മളിവിടെ ബിഗ് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വെക്കാനായിട്ട് കുറച്ച് ബലൂൺസ് മേടിക്കാൻ വന്നതാണ്, ഹീലിയം ബലൂൺ. അപ്പോൾ ബലൂൺസ് മേടിക്കാൻ ഞാൻ പോവാണ്. മമ്മിയും ഉണ്ണിയും വണ്ടിയിലുണ്ട്. അപ്പോൾ എന്തായാലും ബലൂൺസ് വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങളേ ബലൂൺ വാങ്ങിക്കാൻ പോയിട്ട് അതിലും സ്പീഡിൽ തിരിച്ചു വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീ ബുക്ക്ഡ് ഓർഡർ കാരണം കൊണ്ട് ബിഗ് ഡബ്ല്യുകാർക്ക് ഇരിക്കപ്പുറത് ഇല്ല അത്ര. അതുകൊണ്ട് വാക്കിനായിട്ട് ചെല്ലുമ്പോൾ ഒരു ബലൂൺ ഉണ്ടാക്കി കൊടുക്കണില്ലായെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാണ്. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സിംഗപ്പൂരിയൻ നൂഡിൽസ് ആണ്. ഒരിത്തിരി മഞ്ഞപ്പൊടിയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണ പോലെ ഉണ്ടല്ലോ. കുഴപ്പമില്ലേ, എരിവും സ്പൈസസ് ഒക്കെ ഇത്തിരി കൂടുതലാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇത് തായ് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മളതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടായിരുന്നു. ഇത് പൊട്ടയമല്ല, സിംഗപ്പൂരിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് കഴിക്കണം. നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള നൂഡിൽസ് ആണ്. ഒരിത്തിരി മഞ്ഞപ്പൊടിയുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ അധികമായിട്ട് നിൽക്കണ പോലെ തോന്നി. മമ്മീ ഉറക്കം വന്നിണ്ടാ? അടിപൊളി ഭക്ഷണം, സൂപ്പർ ഫുഡ് ആയിരുന്നു. അവള് ഉറങ്ങിപ്പോയി. ഇനി ഹാഫ് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ എനിക്കിട്ട് വേണോ? കാണണ്ടോ? അവളെ കാണണല്ലേ. പോവല്ലേ? ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത്. അപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 9:30 വന്നു. ഇപ്പൊ ഞങ്ങളിതേ വീട്ടില് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ലിവി അവിടെ ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കോ ഡിസ്കോ. അപ്പൊ ഞങ്ങള് പൊന്നൂസിനെ വന്നിട്ടൊന്ന് കുളിപ്പിച്ചു. നമ്മുടെ ഉടുപ്പൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, ലൈറ്റൊക്കെ നോക്കിയിരിക്കുകയാണല്ലേ. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഹലോ, ബലൂൺ കിട്ടിയപ്പോൾക്ക് സന്തോഷമായി. അവളുടെ തന്നെ സീറ്റാണ്, ഇവിടെ ഇരുത്തി കട്ട് ചെയ്യിക്കാന്നാണ് വിചാരിക്കണേ. അപ്പൊ സീറ്റ് കൊണ്ട് വെച്ചെന്തായി, ഇവിടെ ഇരുത്തിക്കോ.
നോക്കട്ടെ നിന്നെ നോക്കട്ടെ ഇടി പെട്ടെന്ന് വരുന്ന സൈഡിലോട്ട് വരുന്ന നോക്കേ കയ്യിൽ നിന്ന് പൊട്ടാണ്ടിരുന്നാ മതി എന്തിട്ടാണ് അത് കഴിക്കാൻ പാടില്ല നിനക്ക് തേനാണത് തിന്നാ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ വലിയൊരു സെലിബ്രേഷൻ ഒന്നും ആയിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹാഫ് കേക്ക് വാങ്ങി അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾ കുറച്ചേരം അത് പിച്ച് കൂട്ടിയിരുന്നു. പിന്നെ നമ്മൾ തന്നെയാണ് കട്ട് ചെയ്ത് കഴിച്ചതൊക്കെ. പിന്നെ കേക്ക് അവൾക്ക് വലിയ കാര്യമായിട്ട് കൊടുത്തില്ല, ജസ്റ്റ് ഒരു ക്രീം മാത്രമേ കൊടുത്തുള്ളൂ. കാരണം അതിന് അതിൻ്റെ മുകളിൽ കുറച്ച് ലെയർ പോലെ തേനുണ്ട്. അപ്പോൾ നമ്മൾ അവൾക്ക് തേനൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ കുറുക്ക് ഐറ്റംസൊക്കെ തന്നെ നമ്മളൊരു 3-4 ദിവസം ആയിട്ടുള്ളൂ കൊടുത്തു തുടങ്ങിയിട്ട്. കറക്റ്റ് ഒരു 6 മന്ത്സ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചതിന് കുറച്ചേരം ഇരുന്നു. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഉറങ്ങാനുള്ള സമയം അതിക്രമിച്ചിവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് മുൻപ് ഒരു ചെറിയ പണിയുള്ളത് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നെക്സ്റ്റ് വീക്കിനുള്ളത്. മെയിനായിട്ട് ഇപ്പോൾ പാല്, നോൺ വെജ് സാധനങ്ങളൊക്കെ ഞങ്ങൾ കോസ്കോ എന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഈ ആഴ്ച കോസ്കോയിൽ പോയിട്ടില്ല, അപ്പോൾ നാളെ വേണം പോകാനായിട്ട്. അപ്പോൾ എന്താ പറയുക, കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കട്ടൻ കേക്ക് കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് അതിൻ്റെ ഒപ്പം തന്നെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അത് കാണിക്കുന്നത് ഞാൻ ഒന്നാമത്തെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ റേറ്റും നാട്ടിലെ റേറ്റൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കണമല്ലോ. കാരണം ഡോളർ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ തോന്നില്ല ഇവിടെ, പ്രത്യേകിച്ച് ഇഞ്ചിയും സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാധാരണ നമ്മൾ എല്ലാ വീക്കിലേക്കും മേടിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ഇതൊക്കെ കറക്റ്റായിട്ട് അടുക്കി പറക്കി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ മേടിക്കുന്ന സാധനമാണ് പഴം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മമ്മി വന്നേക്കണ ആനകൊണ്ട് പുട്ടും പഴമൊക്കെ കഴിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ വീക്കെൻഡുള്ള ഈ ഒരു ഷോപ്പിംഗ് ശരിക്കും പറഞ്ഞ ഒരു ഹാഫ് ഡേ പ്രോഗ്രാമാണ്. എല്ലാവരും കൂടെയാണ് ഞങ്ങൾ സാധാരണ പോകുന്നത്. കാരണം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലിസ്റ്റിടാതെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ട്രോളി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ബില്ലിങ്ങിൻ്റെ സെക്ഷൻ എത്തുമ്പോഴേക്കും അത് ഇതൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മൾ ട്രോളി നിറയുന്നത് അറിയില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്ലാനിങ്ങോടു കൂടി വേണം നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. പിന്നെ സാധാരണ നമ്മൾ ആ ഒരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു മീലൊക്കെ കഴിച്ചിട്ടാണ് വരാറ്. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒതുക്കി പറക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ ബർത്ത്ഡേ കാര്യത്തിൽ, ബർത്ത്ഡേ എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് വേ ആയിട്ടുള്ളൂ, ആളുറക്കം കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഗ്രേപ്സ് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. അപ്പോൾ ഈ ആഴ്ച നല്ല ഹാപ്പി ഹാപ്പി ആണ്. ഇനി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ള പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.